ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ കുടുംബവും കാമുകി റിയ ചക്രവർത്തിയുമായുള്ള പോര് തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി ഇതുവരെ മൗനം പാലിച്ച റിയ അഭിഭാഷകൻ വഴി പ്രസ്താവന ഇറക്കി. റിയയുടെ സഹോദരി പ്രിയങ്കയിൽ നിന്ന് തനിക്കുണ്ടായ മോശം അനുഭവമാണ് ഹൈലൈറ്റ്. സുശാന്തുമായുള്ള ബന്ധത്തിൻ്റെ തുടക്കത്തിൽ റിയ ഒരു ദിവസം സുശാന്തിൻ്റെ വസതിയിൽ പോയി. ആ സമയത്ത് സഹോദരി പ്രിയങ്കയും ഭർത്താവ് സിദ്ധാർത്ഥും സുശാന്തിനൊപ്പം ഉണ്ടായിരുന്നു. 2019 ഏപ്രിൽ ഒരു ദിവസം രാത്രി റിയയും പ്രിയങ്കയും കൂടി ഒരു പാർട്ടിക്ക് പോയി. അന്ന് അമിതമായി മദ്യപിച്ച പ്രിയങ്ക പാർട്ടിയിൽ പങ്കെടുത്ത പുരുഷന്മാരോടും സ്ത്രീകളോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. വീട്ടിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞിട്ടും സുശാന്തും പ്രിയങ്കയും മദ്യപാനം തുടർന്നു. പിറ്റേ രാവിലെ ഷൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് റിയ ഉറങ്ങാൻ പോയി. സുശാന്തിൻ്റെ മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത്. ഇടയ്ക്ക് ശരീരത്തിൽ എന്തോ പരതുന്നത് പോലെ തോന്നി, ഞെട്ടി ഉണർന്നു. അപ്പോൾ പ്രിയങ്ക കിടക്കയിൽ കടന്നുകൂടി തൻ്റെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ തടവുകയായിരുന്നു. ആകെ ഞെട്ടിപ്പോയ താൻ പ്രിയങ്കയോട് മുറി വിട്ട് പോകാൻ പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി റിയ തന്നെ സുശാന്തിൻ്റെ വീട് വിട്ടു. പിന്നീട് സംഭവിച്ച കാര്യം റിയ സുശാന്തിനോട് പറയുകയും അയാളും സഹോദരിയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവത്തോടെ സുശാന്തിൻ്റെ കുടുംബവുമായുള്ള ബന്ധം ഉലഞ്ഞു. സുശാന്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതായി റിയ പറയുന്നു. കേസിൽ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണമാണ് താൻ ആഗ്രഹിക്കുന്നത്. മുംബൈ പോലീസിനും എൻഫോഴ്സ്മെൻറ്റിനും മുൻപാകെ താൻ ഹാജരായെന്നും വേണ്ട രേഖകൾ സമർപ്പിച്ചുവെന്നും റിയയുടെ അഭിഭാഷകൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം June 8 മുംബൈയിലെ മലാഡിയിലെ കെട്ടിട സമുച്ചയത്തിൽ നിന്നും വീണു മരിച്ച സെലിബ്രിറ്റി മാനേജർ റിഷ സാലിയാനും അന്തരിച്ച സുശാന്തുമായുള്ള വാട്സാപ്പ് ചാറ്റിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. സുശാന്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ June 14 സുശാന്തിൻ്റെ വീട്ടിലെത്തിയ അപരിചിതയായ യുവതിയുടെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു. നീലയും വെള്ളയും വരകളുള്ള ടീഷർട്ട് ധരിച്ച് ബാരിക്കേഡുകൾ മറികടന്ന് സുശാന്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. സുശാന്ത് വിഷാദ രോഗിയായിരുന്നുവെന്ന് കാമുകി റിയ ചക്രവർത്തിയുടെ വാദങ്ങളെ പൊളിച്ചെഴുന്നതാണ് വാട്സാപ്പ് സന്ദേശങ്ങളെന്നും മുൻ മാനേജർ ദിഷ സാലിയാനുമായുള്ള സുശാന്ത് അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ കാര്യങ്ങൾ ഇവരും പരസ്പരം കൈമാറിയിരുന്നു. ദിഷയുടെ അവസാന നാളുകളിലും സുശാന്തിൻ്റെ PR വർക്കുകൾ അവർ നിർവഹിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.